ഹൈദരാബാദിലുള്ള സൺവോൾട്ട് സോൾടെക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൻ്റെ മുൻവശത്താണ് ഞാൻ. ശരിക്കും ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ സർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം പോസിറ്റീവ് പീപ്പിൾ ഡോണ്ട് പുട്ട് അതേഴ്സ് ഡൗൺ. ഒരു വളരെ അധികം ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നു സോളാർ എനർജിയേക്കാൾ കൂടുതൽ. എങ്ങനെയാണ് ഞങ്ങളിപ്പം ജനറേറ്റ് ചെയ്യുന്ന സോളാർ എനർജി? വി കോൾ ഇറ്റ് എ ഗ്രീൻ എനർജി. അപ്പോൾ ഗ്രീൻ എനർജി ലൈക്ക് യു നോ ഗ്രീൻ ദ കളർ ഇറ്റ്സെൽഫ് ഗിവ്സ് എ പോസിറ്റീവ് തിങ്കിങ്. ഗ്രീൻ എനർജി എന്ന് വെച്ചാൽ ഇറ്റ്സ് നോൺ പൊല്യൂട്ടിങ്, നോ സൈഡ് എഫക്ട്, നത്തിങ്. അപ്പോൾ ആ എനർജി തന്നെ ഒരു ഗ്രീൻ എനർജി പോലെ ഞങ്ങൾക്ക് തോന്നി. ഗ്രീൻ എനർജി ഈസ് കൺസിഡേർഡ് ടു പോസിറ്റീവ് എനർജി. ആ ഒരു പോസിറ്റീവ് എനർജി കൂടെ നമ്മൾ ബിൽഡിങ്ങിനകത്തോട്ട് തന്നെ വരുന്നത്. ഇപ്പോൾ ദിസ് ബിൽഡിംഗ് ഈസ് ഓൺ സോളർ പവർ. സോളാർ പവർ ഈ ഞങ്ങൾ ബിൽഡിങ്ങിന് മുകളിൽ സോളാർ പവർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എനർജിയാണ് വരുന്നത് ഗ്രീൻ എനർജി, വിച്ച് ഇസ് ഗിവിങ് പോസിറ്റീവ് എനർജി. വളരെയധികം നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞ ഒരു ടീം വർക്ക്. ശരിക്കും ഒരു നല്ല ടീം വർക്കിൻ്റെ ഒരു ലീഡറാണ് താങ്കൾ. ഒരു നല്ല ഒരു ടീം, ഏത് ടെക്നിക്കൽ ആയിക്കോട്ടെ, ഡിസൈനിങ് ആയിക്കോട്ടെ, സിവിൽ ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും നല്ല ഒരു ഒരു യൂത്തിൻ്റെയും നല്ല ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടീം വർക്ക് എങ്ങനെ സാധിച്ചു സർ ആ കോർഡിനേഷൻ? ഞാൻ പറഞ്ഞ പോലെ ബിക്കോസ് ഓൾ ദീസ് പ്രോജക്ട്സ് ഇൻവോൾവ് ലോട്ട് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിസൈൻ, ഇലക്ട്രിക്കൽ. സോ ഇഫ് ഐ ഓൾവേസ് പ്രൊമോട്ട് ദാറ്റ് യുനോ എനി സക്സസ്ഫുൾ പ്രോജക്ട് വിൽ ബി എ ടീം വർക്ക്. ഉണ്ട് ഓൺലി എ ഗുഡ് ടീം കെൻ സക്സീഡ്. ഇതൊരു ഓഫീസ് നമ്മുടെ ഈ കാണുമ്പോഴത്തേക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ എൻട്രി ആണ്. ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടൊരു ക്ലിനിക് എഴുതിയിരിക്കുന്നു. ഇത് മൈ വൈഫ്, ഷീസ് എ ഹോമിയോപ്പതിക് ഡോക്ടർ. ഓക്കെ ഓക്കെ. അപ്പം ഷീ കംസ് ഇൻ ദ മോർണിംഗ്, ഇവിടെ ഒരു ക്ലിനിക്കുണ്ട്. ഓക്കെ. അപ്പം ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള ഷീസ് ഗോട്ട് ലോട്ട് ഓഫ് പേഷ്യൻസ്, ഓൾഡ് പീപ്പിൾ, കൊച്ചു പിള്ളേർ, അവരൊക്കെ. സോ വി വാണ്ട് ഷീ കണ്ടിന്യൂ ടു യു നോ കീപ് ദിസ് ആസ് എ ക്ലിനിക്. ആൻഡ് ഷീ ഈസ് പാർട്ട് ഓഫ് ദ ഓഫീസ് ഓൾസോ. ഷീ ഈസ് എ ഡയറക്ടർ ഇൻ ദ കമ്പനി. സോ അഡ്മിനിസ്ട്രേറ്റീവ് നെയിം എനി സക്സസ്. കാരണം അപ്പോൾ നമ്മുടെ ലൈഫിൽ ഏതൊരു ഒരു വിജയത്തിന്റെ പിന്നിലും ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ അതൊന്ന് അറിയാനായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. മാഡം, സ്വന്തം സ്ഥലം എവിടെയാണ്? ഞാൻ അമ്മയച്ഛനും ചെങ്ങന്നൂർ പന്തളം, പക്ഷേ ബോൺ ആൻഡ് ബ്രോട്ട് ഡൽഹിയിലാണ്. ഡൽഹിയിലാണ്? സാറും ബോൺ ആൻഡ് ബ്രോട്ട് ഡൽഹിയിലാണ്? അതെ അതെ. അപ്പം എങ്ങനെ കണ്ടുമുട്ടി? പേരൻസ് തമ്മിൽ അറിയായിരുന്നു, പണ്ടേ നേരത്തെ അറിയാം, നേരത്തെ അറിയാം, പക്ഷെ ഞങ്ങൾ തമ്മിൽ അറിയത്തില്ലായിരുന്നു. അത് ശരി. ആൻഡ് ഡൽഹിയിലായിരുന്നിട്ട് പോലും കോയിൻസിഡൻസ് ഈസ് പ്രീതയുടെ അമ്മയും എൻ്റെ ഒരു വല്യമ്മയായിട്ടൊരു അവർ രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഡൽഹിയിൽ തമ്മി കാണുന്നു, പക്ഷെ ഞങ്ങൾ തമ്മി കണ്ടിട്ടില്ല. അവർ തമ്മിൽ അറിയായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നപ്പം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, തമ്മിൽ അറിയാം. സോ വി ടുക്ക് ഇറ്റ് വൺ സ്റ്റെപ്പ് അഹെഡ് ആൻഡ് വി മെറ്റ്. അങ്ങനെയാണ് അങ്ങനെയാണ് കണ്ടുമുട്ടിയതും ലൈഫ് പാർട്ണറായിട്ട് എത്തുന്നതും. മാഡം പഠിച്ചതൊക്കെ? ഞാൻ ഡൽഹിയിലാണ് പഠിച്ചത്. ഓക്കെ. ഡൽഹിയിൽ ഒരു കേരള സ്കൂളുണ്ട്, അവിടെയാണ് പഠിച്ചത്. പഠിച്ചത് അത് കാരണം കേരളീയമായിട്ട് വളരെ കോൺടാക്ട്, ഐ മീൻ ടച്ച് ഉണ്ട് ഇപ്പോഴും. ഇപ്പോഴും ഉണ്ട്. അച്ഛനും അമ്മയും ഡൽഹിയിൽ തന്നെയായിരുന്നു. അച്ഛൻ എന്തായിരുന്നു? അച്ഛൻ ഇന്ത്യൻ എയർലൈൻസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അമ്മ സ്കൂളിലെ കേരള സ്കൂളിലെ മലയാളം ടീച്ചറായിരുന്നു. മലയാളം ടീച്ചർ, മലയാളമായിരുന്നു. മലയാളമായിരുന്നു. അത് കാരണം ഡൽഹിയിൽ ജനിച്ചിട്ട് പോലും മലയാളം നന്നായിട്ട് സംസാരിക്കാൻ പഠിപ്പിച്ചു. ഒരു സൺവാട്ടിന്റെ തൊട്ടടുത്തൊരു ക്ലിനിക് നമ്മൾ കണ്ടു. ഞാൻ സാറിനോട് ചോദിച്ചു, എന്താണ് സാർ ഈ ക്ലിനിക്? കാരണം ലാബറട്ടറി ഒക്കെ ആവാം, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു അറേഞ്ച്മെന്റിൽ പുതിയൊരു നെയിം കൊടുത്തതാണ്, കാരണം ക്ലിനിക്. അപ്പോൾ പറഞ്ഞത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എൻ്റെ വൈഫ് ഡോക്ടറാണ്. ഒരു കൺസൾട്ടിങ് ടേബിളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്, ആൾക്കാർക്ക് വരാനിരിക്കുന്ന ചെയേഴ്സ് എല്ലാം ഇരുത്തിയിട്ട് അവിടെയും പ്രാക്ടീസ് ചെയ്യുന്നു. അവിടെയും അതെനിക്ക് വിടാൻ പറ്റില്ല, അവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇതിലുമായിട്ട് അനിലിൻ്റെ പറ്റുന്നത്ര സപ്പോർട്ട് എനിക്ക് കൊടുക്കാം അവിടെ തന്നെ ഇരുന്നാൽ. സോ എൻ്റെ ക്ലിനിക്കും അവിടെ, ഐ മീൻ ഞാൻ പറയുന്ന ഞാൻ രണ്ട് ബോട്ടിലാണ്, അവിടെ ഇവിടെയും കൂടെ ആണ്. ഇവിടെയും എൻ്റെ പ്രാക്ടീസും ഞാൻ നടത്തുന്നു. ബിക്കോസ് ഞാൻ ഇത്രയും പഠിച്ച കാരണം എനിക്കത് വിടാൻ ഒട്ടും ആഗ്രഹമില്ല. ആൻഡ് ആസ് മച്ച് ആസ് പോസിബിൾ എനിക്ക് ഒരുപാട് പേഷ്യൻസും വരുന്നു, കൺസൾട്ട് ചെയ്യാൻ സാധിക്കും. കാരണം അവിടെ നിന്നുകൊണ്ട് തന്നെ ഓഫീസും നമുക്ക് നോക്കുവാൻ സാധിക്കും. ഷീ ഈസ് ഓൾസോ ഡയറക്ടർ ഇൻ ദ കമ്പനി. ഓക്കേ. കുട്ടികൾ? കുട്ടികൾ രണ്ട് പേര്. മൂത്താള് കോയമ്പത്തൂർ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്നു, ഫൈനൽ ഇയർ.
പ്രണീത്. പ്രണീത് എൻ്റെ മകൾ അപർണ. ഇപ്പൊ സെക്കൻഡ് ഇയർ ഇന്റർ, ദാറ്റ് ഇസ് 12th ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ, അതിൻ്റെ ക്രെഡിറ്റ് എന്തായാലും മാഡത്തിനാണ്. കാരണം സാറിൻ്റെ സക്സസിൻ്റെ പിന്നിൽ മാഡത്തിൻ്റെ വലിയൊരു സപ്പോർട്ട്. എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് സാറിൻ്റെന്ന് മാഡം അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? പേഷ്യൻസ്. പിന്നെന്താണ്, എടുത്തു ചാടില്ല ഒന്നിലും. ഡിസിഷൻ നല്ല ആലോചിച്ച് കണ്ടേ ചെയ്യുള്ളൂ. പേഷ്യൻസ് ഉണ്ട്, വെരി കെയറിംഗ് ആൻഡ് വെരി കമ്പാഷനേറ്റ്. ചിലപ്പോൾ തോന്നും ടു മച്ച് ഓഫ് കമ്പാഷൻ ആണ്. വെരി സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സൺ. അതാണ് എനിക്ക് വളരെ വെരി ഗുഡ് ഇൻഫ്ലുവൻസ് ചെയ്തത്. പേഷ്യൻസ്, ആൻഡ് വെരി മെറ്റിക്കുലസ്, സിസ്റ്റമാറ്റിക് ആയിരുന്നു.